നമസ്കാരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് കേരളത്തിന്റെ ആ ഒരു ജോലി വ്യവസ്ഥയുടെ ബ്യൂറോക്രസിയുടെ ഏറ്റവും ഉയർന്ന സംസ്ഥാനതല പദവിയിലേക്ക് അതായത് സെക്രട്ടറിയേറ്റിൽ നിന്ന് അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒക്കെയാണ് മുതിർന്നത് എന്ന് പറഞ്ഞാൽ നല്ല സർവീസ് ഉള്ള ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഇതിലേക്ക് വരുന്നത് എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് പരീക്ഷ നടത്തി അതിലേക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ആളെ കയറ്റാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി തുടർന്ന് സംവരണ വിഷയത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ഒക്കെ തർക്കങ്ങളും ഒക്കെ നിന്നിരുന്നു ഒക്കെ ഇവിടെ നിൽക്കട്ടെ സാധാരണ പിഎസ്സി പരീക്ഷകൾ എഴുതിയവർക്കറിയാം ഒരു പിഎസ്സി പരീക്ഷ നടന്നാൽ ഒരു 100 ൽ താഴെ അല്ലെങ്കിൽ ഒരു 10ഓ 50ഓ 60ഓ ഒഎംആർ ഷീറ്റുകൾ ചിലപ്പോൾ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റില്ല അതിന്റെ എണ്ണത്തിന്റെ പ്രശ്നമുണ്ട് അതിന്റെ സാങ്കേതിക വിദ്യയുടെ പ്രശ്നമുണ്ട് അത് മാനുവലായി ഒരു വ്യക്തി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പേപ്പർ നോക്കുന്നയാൾ അത് റീഡ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് മാർക്ക് ഇടുന്ന ഒരു പതിവുണ്ട് കേട്ടിട്ടുണ്ട് അത് പലപ്പോഴും ഈ യന്ത്രതകരാറോ അല്ലെങ്കിൽ ഒഎംആർ സംവിധാനത്തിന്റെ ഒരു ചെറിയ ന്യൂനതയായിട്ടും വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാം പക്ഷേ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പരീക്ഷകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നടത്തിയപ്പോൾ ഈ ഷീറ്റുകൾ അതായത് ഒഎംആർ ഷീറ്റ് വഴിയാണല്ലോ പരീക്ഷകൾ ആൻസർ പേപ്പർ എഴുതുന്നത് അപ്പോൾ ഈ ഷീറ്റുകളിൽ ഒരു വിഭാഗം അതായത് നിരവധി അനവധി ഷീറ്റുകൾ മാനുവലായി പരിശോധിക്കാനുള്ള ഉത്തരവാണ് പിഎസ്സി ഡെപ്യൂട്ടി സെക്രട്ടറി ഇറക്കിയിരിക്കുന്നത് അതായത് സാധാരണ ഒഎംആർ ഷീറ്റുകൾ ഇത്തരത്തിൽ 10ഓ 20ഓ എണ്ണം അല്ലെ 10ഓ 50ഓ എണ്ണം മിച്ചം വരുമ്പോൾ അതിൽ അധികം വളരെയധികം ഷീറ്റുകൾ ഇതുപോലെ മാനുവലായി ഒരു വ്യക്തിയെ കൊണ്ട് പരിശോധിപ്പിക്കാനുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ ഒരു അപാകതയില്ലേ മുതിർന്ന ബി ജെ പി നേതാക്കൾ അതുപോലെ നിരവധി പ്രവർത്തകർ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ ഒക്കെ ഇത് ചോദിക്കുന്നുണ്ട് നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ഒക്കെ ഈ വിഷയം ചോദിക്കുന്നുണ്ട് ഇതൊരു ചോദ്യമായി ഒരു സംശയവുമായി ഉയർത്തുന്നുണ്ട് ഡിവൈഎഫ്ഐക്കാരെയും സി പി എംകാരെയും കെ എ എസിൽ തിരികെ കയറ്റാനുള്ള സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഗൂഢതന്ത്രമാണോ ഇത് എന്ന് സംശയിക്കുന്നവരും കുറവല്ല അത് അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും കാരണം ഇങ്ങനെയാണ് എല്ലാത്തിലും തരികിടകളും ഇതുപോലെ തിരികെ കയറ്റലും പിൻവാതിൽ നിയമനങ്ങളും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട് സഹകരണ ബാങ്കുകൾ സി പി എംകാരെ കൊണ്ട് നിറഞ്ഞു കവിയുന്നു ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന സി പി എംകാർ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ സ്ഥിരപ്പെടുന്നു അർഹരായ ഉദ്യോഗാർത്ഥികൾ നോക്കി നിൽക്കുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട് നമുക്ക് ഈ കെ എസ് ആൻസർ ഷീറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് നോക്കാം കോവിഡിന്റെ മറവിൽ പോലും പി എസ് സിയും സർക്കാരും ചേർന്ന് തട്ടിപ്പിന് ശ്രമിക്കുന്നു സാധാരണഗതിയിൽ ഒരു ഒ എം ആർ ടെസ്റ്റിന് കമ്പ്യൂട്ടറിന് പരിശോധിക്കാൻ ആവാത്ത 20ഓ 30ഓ പേപ്പറുകൾ കണ്ടു എന്ന് വരാം അവ മാനുവലായി പരിശോധിക്കാൻ പി എസ് സി അംഗീകാരവും നൽകിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ആയിരക്കണക്കിന് പേപ്പറുകളാണ് ചില്ലറയൊന്നുമല്ല ആയിരക്കണക്കിന് പേപ്പറുകളാണ് മാനുവലായി പരിശോധിക്കാനുള്ള പ്രത്യേക ഉത്തരവ് പി എസ് സി ഇറക്കിയിരിക്കുന്നത് എന്തിനാണ് ഇത് ഈ ആയിരക്കണക്കിന് പേപ്പറുകൾ എന്തുകൊണ്ട് ഒ എം ആർ ഷീറ്റിന് അല്ലെങ്കിൽ ഒ എം ആർ റീഡർ സംവിധാനത്തിന് പരിശോധിക്കാൻ സാധിക്കുന്നില്ല അധ്യാപകരെ വയ്ക്കുന്നു മാത്രമല്ല 21 ഉദ്യോഗസ്ഥരെ ഈ പേപ്പറുകൾ കറക്റ്റ് ചെയ്യാനായി തെരഞ്ഞെടുത്തു വിട്ടിരിക്കുകയാണ് ഈ 21 പേരും സി പി എം അനുകൂല സംഘടനയുടെ ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല അല്ലെങ്കിൽ സി പി എം അനുഭാവികളായിരിക്കാം അല്ലെങ്കിൽ പ്രത്യേകം ആൻസർ പേപ്പർ തിരുത്തി റെഡിയാക്കി എടുക്കാനുള്ള ചട്ടം കെട്ടിവിട്ടവരായിരിക്കാം നമുക്കറിയില്ല അവരെക്കുറിച്ച് അവരുടെ വിശദാംശങ്ങൾ നമുക്കറിയില്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സി പി എംകാരെ തിരികെ കയറ്റാൻ വേണ്ടി പരീക്ഷ അട്ടിമറിക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഈ പോസ്റ്റിങ്ങുകൾ എന്നാണ് സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ ഉയരുന്ന ഒരു ആക്ഷേപം ഒ എം ആർ ഷീറ്റ് ആരുടേതെന്ന് തിരിച്ചറിയാൻ പി എസ് സി ജീവനക്കാർക്ക് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടാകാം എന്നാൽ കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതാണല്ലോ നമ്പറടക്കം മാർക്ക് ചെയ്താണ് മാർക്കിടുന്നവരെ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ പൂർത്തിയാകാതെ വിട്ടിരിക്കുന്ന ഉത്തരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് തന്നെ പൂരിപ്പിച്ചു കൊടുക്കാം അതായത് ഇടയ്ക്ക് ഒരു 10 എണ്ണമൊക്കെ വിട്ട് കൊടുക്കുകയാണെങ്കിൽ മാർക്ക് ചെയ്താൽ മതിയല്ലോ കുഴപ്പമില്ല 10ഒന്നോ 2ഓ ഉത്തരം മാർക്ക് ചെയ്താൽ തന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ വലിയ വ്യത്യാസം വരും ഒ എം ആർ ഷീറ്റുകൾ മാനുവലായി പരിശോധിക്കാൻ പ്രത്യേക ഉത്തരവ് വഴി ഇത്രയധികം ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് തന്നെ പി എസ് സി പരീക്ഷകൾ അട്ടിമറിക്കാനുള്ള പുതിയ വഴികൾ സി പി എം കണ്ടുപിടിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്ന ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ആക്ഷേപിക്കുന്ന ആൾക്കാർ ഈ ഉത്തരവ് അടിയന്തരമായി പി എസ് സി പിൻവലിക്കണം എന്ന ഒരാവശ്യമാണ് ഉയരുന്നത് ഒ എം ആർ ഷീറ്റുകൾ കമ്പ്യൂട്ടർ മുഖാന്തരം മാത്രമേ പരിശോധിക്കാവൂ പി എസ് സിയുടെ വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്ന ആൾക്കാരെ വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്ന ആൾക്കാരെ ഇത്തരത്തിൽ നിയമനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഉത്തരക്കടലാസുകൾ പരിശോധിക്കാനും മറ്റു കാര്യങ്ങൾക്കും വിടരുത് അതുപോലെ ഇത് ഈ ഒരു പ്രക്രിയ മൊത്തം പി എസ് സിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നും ഇപ്പോൾ പരാതിയുണ്ട് ഇത് കാര്യമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് ഒ എം ആർ ഷീറ്റുകൾ കമ്പ്യൂട്ടറിലേ പരിശോധിക്കേണ്ടത് ആയിരക്കണക്കിന് ഒ എം ആർ ഷീറ്റുകൾ പരിശോധിക്കാതിരിക്കാൻ എന്താ കമ്പ്യൂട്ടറിന് പനിയാണോ
അല്ലെങ്കിൽ തന്നെ 21 ഉദ്യോഗസ്ഥരെ അതിന്റെ ഉത്തരവിന്റെ പകർപ്പൊക്കെ ഉണ്ട് 21 ഉദ്യോഗസ്ഥരെയാണ് ഈ ആയിരക്കണക്കിന് ഉത്തരക്കടലാസുകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ആൾക്കാരെ നിയമിക്കാനുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത് വേറൊന്നുമല്ല ഡിവൈഎഫ്ഐ കാര്യം സിപിഎം കാര്യം തിരികെ കേറ്റണം അത് മാത്രമേ ലക്ഷ്യമുള്ളൂ കൃത്യമായി ഈ ഒരു കാര്യത്തിൽ വിശദീകരണം പിഎസ്സിയും സർക്കാരും തരണം എങ്ങനെ ആയിരക്കണക്കിന് ഒഎംആർ ഷീറ്റുകൾ പരിശോധിക്കാൻ സാധിക്കാതെ വന്നു കമ്പ്യൂട്ടറിന് എന്ന കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് ഈ അടിമതിക്ക് കൂട്ടുന്നതുകൂടാ യോഗ്യരായ നിരവധി ഉദ്യോഗാർത്ഥികളെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്ന സംശയം നിലനിൽക്കുകയാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്